അളവറ്റ കൃപയാലും കരുണയാലും ദൈവസന്നിധിയിൽ ഇന്ന് വൈകുന്നേരം കടന്നു വരുവാൻ ദൈവം നമ്മെ അനുവദിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് മഹത്വം കരയേറ്റാം. കർത്താവിൻ്റെ കൃപയാൽ ഈ രണ്ടാമത്തെ പ്രാവശ്യമുള്ള ക്ലാസ് നമുക്ക് ഈ സൂമിലൂടെ ക്രമീകരിക്കുവാൻ ദൈവം സഹായിച്ചതോർത്തും ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അതിനുള്ള ക്രമീകരണം ചെയ്യുവാൻ ദൈവം നമ്മെ അനുവദിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ഇന്ന് ഒരു പുതിയ വിഷയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് രക്ഷാതത്വശാസ്ത്രം എന്നുള്ളതാണ്, അല്ലെങ്കിൽ സോറ്റീരിയോളജി എന്ന് പറയും. വളരെ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കാനും ഇടവന്നു. വളരെ ബദ്ധപ്പാടും അധ്വാനവും ഈ ഒരു പകലിൽ കഴിച്ച് ഇന്നത്തെ ക്ലാസ്സിനുള്ളത് ക്രമീകരിക്കാൻ ദൈവം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാൽ എനിക്ക് കൃപ തന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലിരിക്കാം. 8:15 പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കത്തക്ക നിലയിലാണ് നമ്മുടെ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. കോട്ടയം ക്രിസ്ത്യൻ ബ്രദറൻ സഭയിലെ സഹോദരന്മാരെ കൂടാതെ മുൻപുകൂട്ടി അറിയിച്ചതനുസരിച്ച് മറ്റു പല സഹോദരന്മാരും ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവരോടുള്ള നന്ദിയും സ്നേഹവും സഭയായി ഞങ്ങൾ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പൊതുവെ 10 വിഷയങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയുള്ള 10 പ്രധാനമായ വിഷയങ്ങളിൽ ഒരു വിഷയമാണ് സോറ്റീരിയോളജി, അല്ലെങ്കിൽ രക്ഷാതത്വ ശാസ്ത്രം. ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ 10 വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു മിനിറ്റ് എടുത്തുകൊണ്ട് ഒന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ ആരെങ്കിലും നോട്ട് കുറിക്കാൻ താല്പര്യപ്പെട്ട് ഇരിക്കുന്നെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായി വളരെ സ്പീഡ് കുറച്ച് ശാന്തമായി ഈ കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പൊതുവെയുള്ള 10 വിഷയങ്ങളിൽ ഒന്നാമത് ബൈബിൾ ശാസ്ത്രമാണ്, ബിബ്ലിയോളജി. ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം ദൈവശാസ്ത്രം എന്നുള്ളതാണ്, തിയോളജി. മൂന്നാമത്തേത് ക്രിസ്തുശാസ്ത്രം, ക്രിസ്റ്റോളജി. നാലാമത് പരിശുദ്ധാത്മശാസ്ത്രം, ന്യൂമറ്റോളജി. ന്യൂമറ്റോളജി എഴുതുമ്പോൾ PNEU എന്ന നിലയിൽ വേണം എഴുതേണ്ടത്, ന്യൂമറ്റോളജി. അഞ്ചാമത്തേത് ദൂതശാസ്ത്രമാണ്, ഏഞ്ചലോളജി. ആറാമത് മനുഷ്യശാസ്ത്രം, ആന്ത്രോപോളജി. ഏഴാമത് പാപശാസ്ത്രം, ഹാമർട്ടോളജി. എട്ടാമത് രക്ഷാതത്വശാസ്ത്രം, സോറ്റീരിയോളജി. ഒൻപതാമത് സഭാതത്വശാസ്ത്രം, എക്ലേസിയോളജി. പത്താമത് ഭാവികാലശാസ്ത്രം,
എസ്കറ്റോളജി. ഇങ്ങനെ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അതിപ്രധാനമായ 10 വിഷയങ്ങളാണ് ഇവിടെ ഞാൻ ഓർപ്പിച്ചത്. അതിൽ രക്ഷയുടെ ഉപദേശം എന്നുള്ളത് വേദപുസ്തകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചിന്താ വിഷയമാണ്. ഏത് വിഷയം പഠിച്ചാലും രക്ഷ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു വേദപുസ്തക പഠിതാവിന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് വളരെ പ്രധാനമായിരിക്കുന്ന ഈ രക്ഷ തത്വശാസ്ത്രത്തെ സംബന്ധിച്ച് നാം ഇന്ന് പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ദൈവകൃപ നമുക്ക് ധാരാളമായി ചൊരിയപ്പെടേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം 2:4 ഈ രക്ഷയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത്ര വലിയ രക്ഷ എന്നാണ്. അതൊക്കെ പിന്നീട് നാം ചിന്തിക്കും. എങ്കിലും ഈ രക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണം തന്നെ ആ രക്ഷയുടെ മഹത്വത്തെ വ്യക്തമാക്കുന്ന ഒരു പ്രയോഗമാണ്. ഇത്ര വലിയ രക്ഷ. ബൈബിൾ വീണ്ടെടുപ്പിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലൂടെയും നാം ഒന്ന് യാത്ര ചെയ്താൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വീണ്ടെടുപ്പുകാരനെയും ഒരു വീണ്ടെടുപ്പിനെയുമാണ്. വേദപുസ്തകത്തിലെ വിഷയം ഏതാണ് എന്ന് ഒരാൾ ചോദിച്ചാൽ ഒരു വാചകത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന മറുപടി ഇതേ ഉള്ളൂ, വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവവും എന്നുള്ളതാണ്. ആ ബൃഹത്തായ വിഷയമാണ് 66 പുസ്തകങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം കൂടെ പറയാൻ മറക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 3:16 വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവവും എന്നുള്ള ബൃഹത്തായ വിഷയത്തെ ഒറ്റ വാക്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് യോഹന്നാൻ 3:16. ഒരു വേദപഠിതാവ് ഇങ്ങനെ പറഞ്ഞു, 66 പുസ്തകങ്ങളുടെ നടുവിലൂടെ ഒരു ചുവപ്പ് ചരട് കടന്നുപോകുന്നുണ്ട് എന്ന്. ആക്ഷരീയമായും നമ്മുടെയൊക്കെ ബൈബിളിൽ അടയാളം വയ്ക്കാൻ ചുവപ്പ് ചരടുണ്ട്. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാം. 66 പുസ്തകങ്ങളുടെ നടുവിലൂടെ കടന്നുപോകുന്ന ചുവപ്പ് ചരട് മറ്റാരുമല്ല, നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശു ക്രിസ്തുവാണ്. ശരീരത്തിൻ്റെ ഏത് ഭാഗം മുറിച്ചാലും രക്തം കാണാൻ കഴിയുന്നതുപോലെ ബൈബിളിൻ്റെ ഏത് ഭാഗം എടുത്ത് പരിശോധിച്ചാലും വീണ്ടെടുപ്പിനെയും വീണ്ടെടുപ്പുകാരനെയും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ രക്ഷാതത്വശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ് സഹോദരങ്ങളെ. രക്ഷാതത്വശാസ്ത്രം ക്രമീകൃതമായി എപ്പോഴോ ഒരിക്കൽ നമ്മുടെ ഹോളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഒത്തിരിയും വർഷങ്ങൾക്ക് മുൻപാണ്. അതെല്ലാം മറവിയുടെ ഓളങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. രക്ഷയെ സംബന്ധിച്ചുള്ള സന്ദേശം നമ്മൾ കേട്ടിട്ടുണ്ട് പൊതുവായിട്ടുള്ളത്, പക്ഷേ ക്ലാസ്സിൽ ഗഹനമായതും ആഴമായതുമായ ഒരു വിവരണമാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൻ്റെ മുഖവരയിലേക്ക് ഒന്ന് കടക്കാം. രക്ഷാതത്വശാസ്ത്രം എന്നതിന്
ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം സോറ്റീരിയോളജി എന്നുള്ളതാണ്. നിങ്ങളെല്ലാം ഇംഗ്ലീഷ് എന്നേക്കാൾ നന്നായി കൈകാര്യം ചെയ്യുന്നവരാണ് എന്നെനിക്കറിയാം എന്ന് വരികിലും ബിബ്ലിക്കലായിരിക്കുന്ന ചില പദങ്ങൾ എഴുതുമ്പോൾ തെറ്റുവരാതിരിപ്പാൻ ഞാനതിൻ്റെ സ്പെല്ലിങ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എസ് ഒ ടി ഇ ആർ ഐ ഒ എൽ ഒ ജി വൈ സോറ്റീരിയോളജി. അപ്പോൾ രക്ഷാതത്വ ശാസ്ത്രത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണ് സോറ്റീരിയോളജി. ഇനി രക്ഷ എന്നതിൻ്റെ ഗ്രീക്ക് വേർഡ്, ഗ്രീക്ക് വാക്ക് സോറ്റീരിയ എന്നാണ്. അത് നൗണാണ്, സോറ്റീരിയ. എസ് ഒ ടി ഇ ആർ ഐ എ സോറ്റീരിയ. ഈ സോറ്റീരിയ എന്ന നൗണിന് ഒരു വെർബും ഉണ്ട്, കർമ്മം. അത് രക്ഷിക്കുക, വിടുവിക്കുക എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്ക് സോട്സോ എന്നുള്ള ഒരു വാക്കാണ്. സോട്സോ, എസ് ഒ ഡി എസ് ഒ, സോട്സോ. അതിനർത്ഥമാണ് രക്ഷിക്കുക, വിടുവിക്കുക. അത് സോറ്റീരിയയുടെ കർമ്മ വെർബാണ് സോട്സോ എന്നുള്ള വാക്ക്. ഈ സോട്സോ, അതുപോലെ ഇതിൻ്റെ അനുബന്ധമായ പദങ്ങൾ, ഇത് സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ സെപ്റ്റുവജൻ്റെ പരിഭാഷയിൽ ഏതാണ്ട് 483 തവണ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സോട്സോ, എസ് ഒ ഡി എസ് ഒ, സോട്സോ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെ ഉപയോഗിച്ചിട്ടുണ്ട്? സെപ്റ്റുവജൻ്റെ പരിഭാഷയിൽ 483 പ്രാവശ്യം ഈ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ നിയമ ഗ്രീക്ക് ഉപയോഗ വാക്ക് സോറ്റീറിയോൺ എന്ന ഒരു വാക്കുണ്ട്. സോറ്റീറിയോൺ, എസ് ഒ ടി ഇ ആർ ഐ ഒ എൻ. എസ് ഒ ടി ഇ ആർ ഐ ഒ എൻ, സോറ്റീരിയോൺ. ഇത് അഡ്ജക്റ്റീവ് ഫോമാണ്, വിശേഷണ രൂപമാണ്. വാസ്തവത്തിൽ സോറ്റീരിയോൺ എന്ന ഈ പദം ഒരു നപുംസക രൂപമായിട്ടാണ് ഇരിക്കുന്നത്. നപുംസക രൂപമായിട്ടാണ് സോറ്റീരിയോൺ എന്ന ഈ പദം ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ക്രിസ്തുവിനു പകരം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കും കൂടിയാണ് സോറ്റീരിയോൺ എന്നുള്ളത്. അത് രണ്ട് വാക്യങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വാക്യങ്ങളൊക്കെ വായിക്കാൻ നമ്മുടെ വാത്സല്യ സഹോദരൻ ഫിലിപ്പിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിശ്ചയമായും അദ്ദേഹം അത് വ്യക്തമായി വായിക്കും. ഗ്ലൂക്കോസ് സുവിശേഷം 2:31 വാക്യവും 3:6 വാക്യവും വായിച്ച് കേൾക്കുമ്പോൾ മറക്കരുത്, സോറ്റീരിയോൺ എന്ന ആ നാമവിശേഷണത്തിൻ്റെ നപുംസക രൂപത്തിന് ക്രിസ്തുവിനു പകരം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഗ്ലൂക്കോസ് 2:31 3:6 വാക്യം 2:1 വായിച്ചു കേൾക്കാം. ഇനി 3:6 വാക്യം കൂടെ വായിച്ചാട്ടെ. മതി,
നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ അവിടെ ഈസോറ്റീരിയോൺ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ അത് നപുംസക രൂപമാണെങ്കിലും ക്രിസ്തുവിനു പകരമായി ആ പദം ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് തന്നെയാണ് ലൂക്കോസ് സുവിശേഷം 3:6 നാം കണ്ടത്. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും. അവിടെയും ഈ സോറ്റീരിയോൺ എന്ന ആ പദമാണ് ക്രിസ്തുവിനു പകരമായി ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും സോറ്റീരിയ അല്ലെങ്കിൽ രക്ഷ എന്ന പദം വിവിധ അർത്ഥത്തിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നാം അതിനെക്കുറിച്ചാണ് ഇനിയും ചിന്തിക്കാൻ പോകുന്നത്. സോറ്റീരിയ അല്ലെങ്കിൽ രക്ഷ എന്ന പദം വിവിധ അർത്ഥത്തിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? 1, വ്യക്തിപരവും ദേശീയവും ആയ വിമോചനം പറയാൻ ഈ വാക്കുപയോഗിച്ചിട്ടുണ്ട്. വ്യക്തിപരവും ദേശീയവുമായ വിമോചനത്തെക്കുറിച്ച് പറയാൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ വാക്യങ്ങൾ തൽക്കാലം ഒന്ന് പറയാം. അപ്പസ്തോല പ്രവൃത്തി 27:34. ഫിലിപ്പിയർ 1:19. എബ്രായർ 11:7. ഓർത്തുകൊള്ളുക, ഇത്രയും വ്യക്തിപരമായ രക്ഷയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ്. ഇനി ദേശീയമായ വിമോചനത്തെക്കുറിച്ച് എഴുതി സൂചിപ്പിക്കുന്ന വാക്യം കൂടെ കേട്ടാട്ട്. ലൂക്കോസ് 1:69-71. അപ്പസ്തോല പ്രവൃത്തികൾ 7:25. ഈ വാക്കുകളൊക്കെ നിങ്ങൾ പിന്നീടെടുത്ത് ഒന്ന് നോക്കി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ വിഷയം എന്താ? സോറ്റീരിയ അല്ലെങ്കിൽ രക്ഷ എന്ന പദം വിവിധ അർത്ഥത്തിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ 1, നമ്മൾ ഓർത്തത് വ്യക്തിപരവും ദേശീയവുമായ വിമോചനത്തിന് ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വേദഭാഗം എടുത്ത് പരിശോധിച്ചാൽ അതിലെല്ലാം തന്നെ ആത്മരക്ഷയോട് ബന്ധപ്പെടാത്ത ഈ ഭൂമിയിൽ ലഭിക്കാനുള്ള ശരീരത്തിൻ്റെയും ചുറ്റുപാടിൻ്റെയും രക്ഷയെ സംബന്ധിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവിടെയും ഈ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2, രക്ഷാനായകനായ ക്രിസ്തുവിനെ വേണ്ടി ഈ പദം സോറ്റീരിയ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. രക്ഷാനായകനായ ക്രിസ്തു, അത് ലൂക്കോസ് 2:31 നമ്മളിപ്പോൾ ഫിലിപ്പ് വായിച്ച് നമ്മെ കേൾപ്പിച്ചതാ. ഇത്ര വലിയ രക്ഷയെ, വാസ്തവത്തിൽ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ശിമിയോൻ പറയുമ്പോൾ യേശുക്രിസ്തുവിനെ കയ്യിലെടുത്തുകൊണ്ടാണ് ശിമിയോൻ ആ വാക്കുകൾ പറയുന്നത്. അപ്പോൾ ശിമിയോൻ കണ്ടത് ആരെയാണ്? ക്രിസ്തുവിനെയാണ് കണ്ടത്. ക്രിസ്തുവിനെ കണ്ട ശിമിയോൻ എന്താണ് പറയുന്നത്? നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടു എന്നാണ്. എന്താണ് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? ക്രിസ്തുവാണ് രക്ഷ. അവിടെ ഞാൻ ഓർപ്പിച്ചതുപോലെ സോറ്റീരിയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അതൊന്ന് ഫിലിപ്പ് വായിക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4:22 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4:22, അവിടെയും രക്ഷാനായകനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ അല്ലെ സൂചിപ്പിക്കാൻ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം സോറ്റീരിയ എന്നാണ്. അതൊന്ന് വായിച്ച് കേട്ടാട്ട്. മതി,
ആ ഭാഗത്തു നമുക്ക് രക്ഷിതാവ് എന്ന വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇനി മൂന്നാമത് രക്ഷയുടെ വ്യത്യസ്ത ഘടകങ്ങളിൽ ഈ സോറ്റീരിയ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. രക്ഷയുടെ വ്യത്യസ്ത ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ രക്ഷയെ സംബന്ധിച്ച് വിവിധ നിലകളിൽ പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം തന്നെ സോറ്റീരിയ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. ഞാൻ ആ വാക്യങ്ങളൊന്ന് പറയാം. ഫിലിപ്പി ലേഖനം 2:12 ഒന്ന് പത്രോസ് 1:9 റോമാലേഖനം 13:11 ഒന്ന് തെസലോനിക്കർ 5:8-10 വാക്യങ്ങൾ. ഇവിടെയെല്ലാം രക്ഷയുടെ വ്യത്യസ്ത ഘടകങ്ങളെ സംബന്ധിച്ചാണ് ഓർപ്പിച്ചിരിക്കുന്നത്. അവിടെയെല്ലാം ഈ സോറ്റീരിയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നാലാമതായി പരിശുദ്ധാത്മാവിലൂടെ ദൈവം നൽകുന്ന വിവിധ അനുഗ്രഹങ്ങളിലും ഈ സോറ്റീരിയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിലൂടെ ദൈവം നൽകുന്ന വിവിധ അനുഗ്രഹങ്ങൾക്ക് സോറ്റീരിയ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. അത് എവിടെയൊക്കെയാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. 2 Corinthians 6:2 എബ്രായർ 5:9 ഒന്ന് പത്രോസ് 1:9-10 യൂദായുടെ ലേഖനം 3:3. അപ്പോൾ ഈ വചനങ്ങളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നൽകുന്ന വിവിധ അനുഗ്രഹങ്ങൾക്കും സോറ്റീരിയ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. അപ്പോൾ നാം ഇപ്പോൾ എന്താ ചിന്തിച്ചത്? സോറ്റീരിയ അതെ രക്ഷ എന്ന പദം വിവിധ അർത്ഥത്തിൽ പുതിയ നിയമത്തിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇനിയും അടുത്തത് രക്ഷ എന്ന പദം പഴയ നിയമത്തിൽ, അല്ലെങ്കിൽ രക്ഷ എന്ന വിഷയം പഴയ നിയമത്തിൽ. പഴയ നിയമത്തിൽ രക്ഷയെ സംബന്ധിച്ചുള്ള ധാരാളം വചനങ്ങളും പ്രസ്താവനകളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പുതിയ നിയമത്തിലും രക്ഷയെ സംബന്ധിച്ച് ധാരാളം വചനങ്ങളും പ്രസ്താവനകളും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന രക്ഷ മിക്കവാറുമുള്ളത് ഭൗതികത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന രക്ഷയാണെന്ന് കാണാൻ കഴിയും. ദൈവം കൊടുക്കുന്ന രക്ഷ പുതിയ നിയമത്തിൽ വ്യത്യസ്തമായി ആത്മീയ കാര്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ സംബന്ധിച്ചാണ് നാം വായിക്കുന്നത്. എന്തായിരുന്നാലും രക്ഷ എന്നുള്ള ഈ വാക്ക് പഴയ നിയമത്തിലേത് നമുക്കൊന്ന് നോക്കാം. യാക്ഷ, യാക്ഷ ഈ പ്രധാനപ്പെട്ട എബ്രായ മൂലപദമാണ് ഈ യാക്ഷ എന്നുള്ളത്. പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതാണ് യാക്ഷ. പഴയ നിയമത്തിൽ ഈ യാക്ഷ എന്ന ഉപയോഗത്തിൽ ആ പദത്തിനർത്ഥം ഞാനൊന്ന് പറയാം. ഇടുക്കത്തിന് അഥവാ ഞെരുക്കത്തിന് വിപരീതമായ വിശാലമായ എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഇടുക്കുമെന്നും ഞെരുക്കുമെന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ വിപരീതം എന്താണ്? വിശാലമായ എന്നാണ്. ആ അർത്ഥമാണ് യാക്ഷ എന്ന എബ്രായ പദത്തിനുള്ളത്. അതാണ് രക്ഷയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും ആ വിശാലമായ എന്ന പദം യാക്ഷ എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥമായിട്ടെടുക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ചില അർത്ഥങ്ങൾ കൂടെ പറയേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ്?
യാഷ എന്ന് പറയുമ്പോൾ വിശാലമായ എന്നാണ് അർത്ഥം. അതിൽ അടങ്ങിയിരിക്കുന്നത് വിടുതൽ, മോചനം. എന്തിനെയെങ്കിലും വീതിയും വിശാലതയും നൽകുക. വിടുതൽ, മോചനം, അടുത്തത് കേൾക്കുക, എന്തിനെങ്കിലും വീതിയും വിശാലതയും നൽകുക എന്നാണ് യാഷ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങൾ, അർത്ഥതലം എന്നുള്ളത് ഓർപ്പിക്കട്ടെ. പഴയ നിയമത്തിൽ രക്ഷ എന്ന പദത്തിൻ്റെ പ്രയോഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആത്മീയവും ഭൗതികവുമായ വിടുതലിനെ കുറിക്കുവാൻ രക്ഷ എന്ന പദം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പ്രയോഗിച്ചിട്ടുണ്ട്. ഞാനത് ഓർപ്പിച്ചല്ലോ. പഴയ നിയമത്തിൽ രക്ഷ എന്നുള്ളത് കൂടുതലും ഭൗമികമായ കാര്യത്തോടുള്ള ബന്ധത്തിലാണ്, അപ്പോൾ തന്നെ ആത്മീയ കാര്യത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും ആത്മീയവും ഭൗതികവുമായ വിടുതലിനെ കുറിക്കുവാൻ രക്ഷ എന്ന പദം പഴയ നിയമത്തിൽ പ്രയോഗിച്ചിട്ട് ഉണ്ട്. അതിൽ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. രണ്ടു മൂന്നാല് വാക്യങ്ങൾ ഉള്ളിടത്ത് ഒരു വാക്യം വെച്ച് നമുക്ക് വായിച്ചു കേൾക്കാവുന്നതാണ്. ഒന്ന്, ദൈവം അവിടുത്തെ ഭക്തരെ ശത്രുക്കളിൽ നിന്നും ദുഷ്ടന്മാരുടെ കെണികളിൽ നിന്നും രക്ഷിക്കുന്നു. അവിടെ യാഷ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അവിടെയും രക്ഷയാണ്. ദൈവം അവിടുത്തെ ഭക്തരെ ശത്രുക്കളിൽ നിന്നും ദുഷ്ടന്മാരുടെ കെണികളിൽ നിന്നും രക്ഷിക്കുന്നു. ആ വാക്യങ്ങൾ ഞാൻ പറയാം. സങ്കീർത്തനം 37:40, 59:2, 106:5, ഇതിലേതെങ്കിലും ഒരു വാക്യം വായിച്ച് കേട്ടാട്ട്. സങ്കീർത്തനം 37:40 വായിച്ചേ. 40 സഹായിച്ച് വിടുവിക്കുന്നു, അവർ അവനിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. മതി, അവിടെ രണ്ടു പ്രാവശ്യം ആവർത്തിച്ച് വിടുവിക്കുന്നുവെന്നും ഒരു പ്രാവശ്യം വിടുവിച്ച് രക്ഷിക്കുന്നുവെന്നും പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ രക്ഷയെ സംബന്ധിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. ഇനി രണ്ടാമത്, യഹോവ അവിടുത്തെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കുന്നു എന്ന് പറയുന്നിടത്തും യാഷ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവ അവിടുത്തെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കുന്നു, ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനയാണ്. അത് യെഹെസ്കേൽ പ്രവചനം 34:22 വാക്യമാണ്. അതും നമുക്ക് ഒന്ന് വായനയിൽ ശ്രദ്ധിക്കാം. യെഹെസ്കേൽ 34:22. മതി, ഞാന് എൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും. എന്തിനാ ഞാനിതെല്ലാം എടുത്തു പറയുന്നത്? പഴയ നിയമത്തിൽ രക്ഷ എന്ന പദം ഏതൊക്കെ വിധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എബ്രായ ഭാഷയിൽ യാഷ എന്ന മൂലപദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്, സ്വജനത്തെ രക്ഷിക്കുന്നു. അവിടെയും ആ രക്ഷ എന്നുള്ള വാക്കാണ് കാണുന്നത്. സ്വജനത്തെ രക്ഷിക്കുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 1:7 അത് വായിക്കണമെന്നില്ല, പിന്നെ ആയിക്കൊള്ളട്ടെ. 4, പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചു. സങ്കീർത്തനം 106:7-10 വാക്യങ്ങൾ. 5, നിരാശ്രയരായ എളിയവരെ ദൈവം രക്ഷിക്കുന്നു. നിരാശ്രയരായ എളിയവരെ ദൈവം രക്ഷിക്കുന്നു. സങ്കീർത്തനം
മുപ്പത്തി നാലിൻ്റെ ആറാമത്തെ വാക്യമാണ്. ഇനിയും പഴയ നിയമത്തിൽ രക്ഷയെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ആത്മീയ കാര്യങ്ങളിലേക്കൂടെ നാം ശ്രദ്ധിക്കണമല്ലോ. ആറാമത് പാപം മോചിച്ചും സന്തോഷവും സമാധാനവും നൽകിയും പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി ദൈവം രക്ഷിക്കുന്നു. പാപം മോചിച്ചും സന്തോഷവും സമാധാനവും നൽകിയും പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി ദൈവം രക്ഷിക്കുന്നു. 79 സങ്കീർത്തനം 79:9 69:13 51:12 ഇവിടെയും നമുക്ക് ആ പദപ്രയോഗം കാണാം. യാഷ എന്ന പദം അത് ആത്മീയ കാര്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇനി വേറെ ഒന്ന്, രക്ഷ ദൈവത്തിൻ്റെതും ദൈവത്തിൽ നിന്നുമുള്ളതാണെന്ന് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയും. രക്ഷയോടുള്ള ബന്ധത്തിൽ രക്ഷ ദൈവത്തിൻ്റെതും ദൈവത്തിൽ നിന്നുമുള്ളതുമാണ്. അത് പുതിയ നിയമത്തിൻ്റെയും വിഷയം അത് തന്നെയാണ്. 3:8 ഒരു വാക്യം വായിക്കാം. 3:8 62:1 45:22 ഒന്നുകൂടെ പറയാം. 3:8 62:1 45:22 3:8 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 3:8 ഒന്നുകൂടെ വായിച്ച്. മതി. രക്ഷ യഹോവയ്ക്കുള്ളത് ആകുന്നു. രക്ഷ യഹോവയ്ക്കുള്ളത് ആകുന്നു. നോക്കുക, രക്ഷ ദൈവത്തിൻ്റെതും ദൈവത്തിൽ നിന്നുള്ളതുമാണ് എന്നതിൻ്റെ തെളിവ് ബാക്കി വാക്യങ്ങൾ ഇപ്പോൾ വായിക്കേണ്ട. ഇനി എട്ടാമത് ദൈവത്തെ രക്ഷ എന്നും രക്ഷയുടെ ദൈവമെന്നും രക്ഷിതാവെന്നും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ രക്ഷയെന്നും രക്ഷയുടെ ദൈവമെന്നും രക്ഷിതാവെന്നും പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ഞാൻ ആ ഭാഗം അങ്ങ് പറഞ്ഞു പോകാം, സമയം പരിമിതമാണല്ലോ. 3:18 7:7 3:8 62:1 14:13 ഇവിടെയെല്ലാം ദൈവത്തെ രക്ഷയെന്നും രക്ഷയുടെ ദൈവമെന്നും രക്ഷിതാവെന്നും പറഞ്ഞിരിക്കുന്നതായി കാണാൻ കഴിയും. ഇനി 9 പഴയ നിയമത്തിൽ രക്ഷ വരുന്ന 9 പ്രധാനപ്പെട്ട ഒരു ഭാഗം. യഹോവയെ രക്ഷിതാവെന്ന് വിളിച്ചിട്ടുണ്ട്. യഹോവയെ രക്ഷിതാവെന്ന് വിളിച്ചിട്ടുണ്ട്. 2 Samuel 22:3 106:22 Esaiah 43:11 45:15 Jeremiah 14:8 ഇവിടെയെല്ലാം യഹോവയെ രക്ഷിതാവെന്ന് വിളിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അതോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് അടുത്ത ഭാഗത്തേക്ക് വരാം. 10 യഹോവ ജനത്തിൻ്റെ രക്ഷകനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. യഹോവ ജനത്തിൻ്റെ രക്ഷകനാണ്. 30:10 Esaiah 43:3 60:16 ഞാൻ 10 പ്രസ്താവനകളിലേക്ക് വചനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയുണ്ടായി. അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ, നമ്മുടെ വിഷയമെന്താ, രക്ഷ പഴയ നിയമത്തിൽ. അതാണ് നാം അവിടെയൊക്കെ കണ്ടത്. യാഷ എന്ന പദമാണ് അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ പഴയ നിയമത്തിൽ ദൈവം
ഭൗമികമായും ആത്മീയമായും ജനത്തിന് രക്ഷ കൊടുക്കുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇനി തുടർന്ന് നാം അടുത്ത ചില മിനിറ്റുകൾ ചിന്തിക്കുന്നത് രക്ഷ പുതിയ നിയമത്തിൽ എന്നുള്ളതാണ്. രക്ഷ പുതിയ നിയമത്തിൽ എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ രക്ഷിതാവെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഗ്രീക്ക് പദം സോറ്റേർ എന്നാണ്. സോറ്റേർ, എസ് ഒ ടി ഇ ആർ, എസ് ഒ ടി ഇ ആർ, സോറ്റേർ. അപ്പോൾ ഈ സോറ്റേർ എന്ന ഗ്രീക്ക് പദമാണ് പുതിയ നിയമത്തിൽ രക്ഷിതാവെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെ രക്ഷിതാവായി പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിലെ ചില വേറെ ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തെ രക്ഷിതാവായി പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിലെ ചില വേറെ ഭാഗങ്ങൾ മറക്കരുത്. ഗ്രീക്ക് പദം സോറ്റേർ, സോറ്റേർ എന്ന പദമാണ് രക്ഷിതാവെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിൽ. അങ്ങനെ ആ ദൈവത്തെ രക്ഷിതാവായി പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിലെ ചില വേദഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസ് 1:47 ലൂക്കോസ് 1:47, 1 തിമോത്തിയോസ് 1:1, 1 തിമോത്തിയോസ് തന്നെ 2:3, 4:10, തീത്തോസ് 1:1, 2:10, 3:4, തീത്തോസ് 1:1, 2:10, 3:4, യൂദ 25. അതിൽ നമുക്കിപ്പോൾ 1 തിമോത്തിയോസ് 1:1 ഒന്ന് വായിച്ചു കേൾക്കാം. 1 തിമോത്തിയോസ് 1:1 വായിച്ചു കേൾക്കാം. മതി മതി, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും സ്തോത്രം, അങ്ങനെ തുടങ്ങുന്ന ആ പ്രയോഗം നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന എല്ലാ വേദഭാഗങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നുണ്ട്. ഇനി ഞാൻ അല്പം മുമ്പ് ഓർപ്പിച്ചതുപോലെ പഴയ നിയമത്തിൽ രക്ഷയെന്ന് പറയുമ്പോൾ ഭൗമീയമായ രക്ഷയെക്കുറിച്ചും അതുപോലെ ആത്മീയമായ രക്ഷയെക്കുറിച്ചും അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴുണ്ടല്ലോ, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും അതിൻ്റെ ശക്തിയിൽ നിന്നും അതിൻ്റെ അധികാരത്തിൽ നിന്നുമുള്ള വിടുതലിനെയാണ് പുതിയ നിയമത്തിൽ രക്ഷ എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ആളത്വങ്ങളെ മുഴുവൻ ബാധിക്കുന്ന രക്ഷയെ സംബന്ധിച്ചാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നത്. തന്നെയല്ല, ആ രക്ഷയ്ക്കാണ് നമ്മുടെ കർത്താവ് പോലും പ്രാധാന്യം കൊടുത്തിരുന്നത്. രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കിയിട്ടുണ്ട്, മരിച്ചവരെ അവിടുന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്, വിശന്നവർക്ക് അവിടുന്ന് അപ്പം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിൽ അവിടുന്ന് പ്രാധാന്യം കൊടുത്തിരുന്നത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പാപത്തിൻ്റെ അധികാരത്തിൽ നിന്നുമുള്ള വിടുതലിനെ കുറിച്ചാണ് കർത്താവ് ഊന്നി ഉറപ്പിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ 2-3 കൂടെ ഓർപ്പിച്ചതിൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കാം. അതായത് പുതിയ നിയമത്തിൽ ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ പ്രസ്താവനയിലും ആ പ്രാധാന്യത വെളിപ്പെടുന്നുണ്ട്. അതിലൊരു വാക്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്, മർക്കോസ് സുവിശേഷം 8:1, അതിൻ്റെ 8:1 നാം വായിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ, 45-ാം വാക്യം, ഒരു മനുഷ്യൻ 45-46, സർവലോകവും നേടുകയും
അവന്റെ ജീവനെ അഥവാ ആത്മാവിനെ കളയുകയും ചെയ്താൽ എന്ത് പ്രയോജനം? ഇവിടെ കർത്താവ് ഏതിനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്? മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ ലോകത്തെ മുഴുവൻ നേടുക എന്നുള്ളത് അസാധ്യമാണ്. എങ്കിലും ഈ ലോകത്തിന്റെ നേട്ടങ്ങളെല്ലാം ഈ ശരീരത്തിന് വേണ്ടിയാകുമ്പോൾ അതിനേക്കാൾ വലുതാണ് മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയെന്നുള്ളത് യേശുക്രിസ്തു ഈ ചോദ്യത്തിലൂടെ ലോകത്തിന്റെ മുൻപാകെ സമർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രസ്താവനയും കൂടെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ദേഹത്തെയും നിങ്ങളുടെ ദേഹിയെയും അഥവാ ആത്മാവെന്ന് നമുക്കത് പരിഭാഷപ്പെടുത്താൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ ദേഹത്തെയും ആത്മാവിനെയും അല്ലെങ്കിൽ ദേഹിയെയും ഒരുപോലെ നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുക എന്നാണ്. ആ പ്രസ്താവനയിലൂടെയും നമുക്ക് എന്തു മനസ്സിലായി? മനുഷ്യന്റെ രക്ഷയിൽ പ്രാധാന്യം അർഹിക്കുന്നത് അവന്റെ ആത്മാവിന്റെ രക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, അത് സംബന്ധിച്ചുള്ളതാണ് അടുത്ത ക്ലാസ്സുകളിൽ നാം ശ്രദ്ധിക്കാൻ പോകുന്നത്. പുതിയ നിയമത്തിൽ അത് എവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളെന്നുള്ളത് അടുത്ത ക്ലാസ്സിന്റെ പ്രാരംഭത്തിൽ ഓർപ്പിച്ച് നാം തുടർന്ന് മുൻപോട്ട് പോകുന്നതാകും. ഇന്ന് നിങ്ങളുമായി ഇത്രയും സംസാരിക്കുവാനും നിങ്ങൾക്കിത് കേൾക്കാനുമുള്ള അവസരം ദൈവം ഒരുക്കി തന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതുവരെ ദൈവത്തിന്റെ ഈ രക്ഷ കരകതമാക്കാത്ത ആരെങ്കിലും ഈ വാക്കുകളുടെ മുൻപിലുണ്ടെങ്കിൽ, വാത്സല്യ സഹോദരങ്ങളെ, ശരീരത്തിനു വേണ്ടി നേടുന്നതെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും. അപ്പോഴും നിലനിൽക്കുന്നതും മരണത്തിന്റെ അപ്പുറം മനുഷ്യന്റെ ആത്മാവാണ്. ഈ ആത്മാവിന്റെ രക്ഷയ്ക്കു വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയത്. ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ഈ രക്ഷ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ കൃപയാ രക്ഷ ലഭിച്ച ദൈവജനത്തിനായി സ്തോത്രം. ഇന്നതിനെ സംബന്ധിച്ച് ഇത്രയും വിസ്തരിച്ചു പഠിക്കുവാൻ ദൈവം കൃപ നൽകിയത് ഓർത്തും നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ ഈ ദിവസം ഈ സമയത്ത് വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് കൂടി വന്ന് തുടർന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.